തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ഒപ്പം തന്നെ തമിഴ്നാടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ചിലയിടങ്ങളിൽ ത്രികോണവും ചിലയിടങ്ങളിൽ ചതുഷ്കോണ മത്സരവും ഒക്കെ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. നേരത്തെ സനിൽ ഷായോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പരിശോധന, കേന്ദ്ര ഏജൻസികളുടെ പരിശോധന, കേരളത്തിൽ കിഫ്ബിയിൽ 10 മണിക്കൂർ പരിശോധന നടത്തിയപ്പോൾ തന്നെ വലിയ വാർത്തയെ. തമിഴ്നാട്ടിൽ ആകപ്പാടെ പരിശോധനകളാണ്, പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ ഓഫീസുകളിലൊക്കെ. അതിനെതിരെ ശക്തമായ പ്രതിഷേധം അവിടെ ഉയർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കമൽഹാസനും ശരത്കുമാറിനും ഒക്കെ. തമിഴ്നാട്ടിലെ യുവജനത പക്ഷേ ഇത്തവണ ഇത്തരം പരിശോധനകളെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല, അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് കമൽഹാസൻ മുഖ്യമന്ത്രിയെ കാണണമെന്നാണ് ശരത്കുമാർ പറയുന്നത്. ജനപിന്തുണ കണ്ട് ആശങ്കപ്പെട്ടാണ് ആദായ നികുതി റെയ്ഡ് എന്ന് ശരത്കുമാർ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരുള്ള വീടുകളിലെല്ലാം റെയ്ഡ് നടത്തുകയാണ്. ഒപ്പം തന്നെ കേരളത്തിൽ പിണറായി വിജയൻ അധികാര തുടർച്ച നേടുമെന്നും ശരത്കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. താരസ്ഥാനാർത്ഥികളുമായാണ് ഇത്തവണ കമൽഹാസനും ശരത്കുമാറും ഉൾപ്പെടുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുള്ളത്. നടൻ ശരത്കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ മുന്നണി മാതിരിയാണ് ഇപ്പോൾ ഫസ്റ്റ് മുന്നണി എന്ന് താൻ കമൽ ചൊല്ലിയത്, അതുമാതിരി താൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും അതെ, ചാൻസസ് ആർ വെരി ബ്രൈറ്റ്. എങ്ങനെയാണ്, ഇത് ഫസ്റ്റ് ടൈം പീപ്പിൾ ആ ലുക്കിംഗ് ഫോർ എ ചേഞ്ച് അല്ലേ. ആ ചേഞ്ച് വരണമെങ്കിൽ പിന്നെ ഒരു എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് ഇപ്പോൾ ഉണ്ട്. അത് എഫേർട്ടിന് നിശ്ചയമായിട്ട് ഒരു ജയം കിട്ടുമെന്ന് നമ്പിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ കരുണാനിധി, ജയലളിത രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ വിയോഗത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ ഒരു വേക്കൻസി വലുതായി നിൽക്കുകയാണ്, അത് നിങ്ങളിലൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും? 100% ആ വേക്കൻസി ഫുൾഫിൽ ചെയ്യാനല്ലേ വന്നിരുന്നത്. തീർച്ചയായിട്ടും നിശ്ചയം നടക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. പിന്നെ നടക്കുന്ന ഒരു ചാൻസസ് അപ്രൈറ്റ്. അങ്ങ് തെങ്കാശിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ വലിയ വിജയം നേടിയ നേതാവാണ് കമൽഹാസൻ. ഇത്തവണ ആദ്യ കോൺടെസ്റ്റിങ്ങിന് ഇറങ്ങുകയാണ്, പക്ഷെ അപ്പോഴും ശരത്കുമാർ കാൻഡിഡേറ്റ് ആവുന്നില്ല, അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ടുക്ക് 12 ഡേയ്സേ ഉള്ളല്ലേ, 12-13 ഡേയ്സിൽ പിന്നെ 234 സീറ്റ്സിൽ പിന്നെ പ്രചാരം ചെയ്യാൻ പറ്റുമോ? അതാവില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ബോത്ത് മൈസെൽഫ് ആൻഡ് മൈ വൈഫ് ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടസ്റ്റ്. മിസ്റ്റർ കമൽഹാസൻ ടോൾഡ് അസ് യു ഷുഡ് കണ്ടസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വരാൻ പറ്റില്ലല്ലോ. 234 കോൺസ്റ്റൻസി 12 ഡേയ്സ് പറ്റുമോ? ആൾമോസ്റ്റ് 6,000-7,000 ട്രാവൽ ചെയ്യുന്നല്ലേ, എങ്ങനെയായിട്ട് ട്രാവൽ ചെയ്യലും എല്ലാം? പിന്നെ ടെലികോട്ടറിൽ പോകാനൊന്നും ഇത് പണമില്ലല്ലോ, എയർ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. സോ അത് അല്ല, എല്ലാവരും ആവില്ല. ഇപ്പോൾ വലിയ താരസ്ഥാനാർത്ഥികൾ ഖുഷ്ബു, ഗൗതമി പോലുള്ള കാൻഡിഡേറ്റ്സിനെയും താരസ്ഥാനാർത്ഥികളെയും ഒപ്പം പ്രചാരകരെയൊക്കെ രംഗത്തിറക്കിയാണ് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ. അത് ഒരു സക്സസ് ആവും? I'm not having any comments on all these people. They are not politicians. They have just come into the field. They are having some glamour quotient with them. So they are trying their best. Anybody can enter politics. That's Kushba Aangil, Gautami Aangil. I don't know if politics are coming. Let them try their best. How is the looking chance of Kamal Haasan? Kamal Haasan's chances are very bright. Youngsters are very close to him. And youngsters are closely watching his movements. And he has worked hard. Not only in the film industry, he has also won the hearts of people. Adu kondana, but now he is going to come here and start. So even if an opposition candidate parayumbo, what has he done in Arimbo? See, even Sharathkumar, when he contested in Tenkasi, I was new to them. Then I have done a lot in Tenkasi constituency. I was the only member in the entire assembly who has asked more than 8,000 questions for the entire state of Tamil Nadu. So Kamalji will win the election and he will also serve as the chief minister if the people give him a chance. ഓൾറെഡി എലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള റെയ്ഡുകൾ നടക്കുകയാണ് സെൻട്രൽ ഏജൻസീസ്. അത് യു ടു ടെൽ മീ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നാളെ ഒരു റെയ്ഡ് വരില്ലേ? ഒപ്പോസിഷൻ ലീഡേഴ്സിന്റെ അടുത്ത് മാത്രമാണ് റെയ്ഡുകൾ നടക്കുന്നത്, അത് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് അപ്പോസിഷൻ ഉള്ളവരുടെ വീട്ടിലാണ് പിന്നെ റെയ്ഡ് നടക്കുന്നത് പറയുന്നത്. ഇഫ് ദാറ്റ് ഇസ് ട്രൂ ദൻ യു ആർ ഗിവിംഗ് മീ ന്യൂസ് ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ന്യൂസ് ആൻഡ് ഓൾ ഓഫ് ഇസ് വിൽ ബി റെയ്ഡ്, ഇറ്റ് ഇസ് നോ പ്രോബ്ലം, കീപ് റെയ്ഡിംഗ്. മേബി യു ഹാവ് ടു കം ആൻഡ് ഗിവ് അസ് സം മണി ആൻഡ് ഗോ. ഐ ഡോണ്ട് ഹാവ് മണി. കേരള ഈസ് ഓൾസോ ഗോയിങ് ഫോർ ഇലക്ഷൻ. യാ, കേരള ഈസ് ഗോയിങ് ഫോർ ഇലക്ഷൻ. അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ നിശ്ചയമായിട്ട് വിജയിപ്പിക്കുന്ന ഒരു നമ്പിക്ക എനിക്കുണ്ട്. എൻ്റെ സുഹൃത്ത് വേങ്കടമംഗലത്തിലെ പിന്നെ ജി ജി എന്നൊരു കാൻഡിഡേറ്റ് ഉണ്ട്. ഷീസ് എ സ്റ്റുഡൻറ് ലീഡർ ആൻഡ് വെരി ബ്രൈറ്റ് കാൻഡിഡേറ്റ്. സോ ഐ തിങ്ക് ദർ ആർ സ്കോപ്സ് ഓഫ് ദം വിന്നിംഗ് ദ ഇലക്ഷൻ. സർ, ആഫ്റ്റർ ഇലക്ഷൻ എനി ചാൻസ് ഫോർ മേക്കിംഗ് എ അലയൻസ് വിത്ത് സം പാർട്ടീസ് ലൈക്ക് ഇൻ ദ്രാവിഡ് പാർട്ടീസ് ഇൻ തമിഴ്നാടു? വൈ ഷുഡ് വി മേക്ക് അലയൻസ് വിത്ത് ദ പീപ്പിൾ ഗിവ് അസ് എ ക്ലിയർ മാൻഡേറ്റ്? വൈ ഷുഡ് വി ഗോ ടു അലയൻസ് വിത്ത് എനി അദർ പാർട്ടി? ഓക്കേ, ദാറ്റ് ഈസ് ഫോർ മിസ്റ്റർ കമൽഹാസൻ ടു ഡിസൈഡ്. ഈവൻ ഇഫ് വി വിൻ 50-60 സീറ്റ്സ്, ഇറ്റ് ഈസ് ഫോർ മിസ്റ്റർ കമൽഹാസൻ ദ ലീഡർ ഓഫ് ദി അലയൻസ് ടു ഡിസൈഡ് ഓൺ ദിസ്. എന്തായാലും ഇത്തവണ മൂന്നാം മുന്നണി പ്രഥമ മുന്നണിയായി തന്നെ വിജയത്തോടെ സജീവമായി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി കമൽഹാസനെ തന്നെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് നടൻ ശരത്കുമാർ പങ്കുവയ്ക്കുന്നത്. വിനോദ് കൊളപ്പഴയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.